നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കാസർകോട് തലക്ലായിലെ അഞ്ചു സ്ത്രീയുടേത് ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോൺ വിവരങ്ങളും പോലീസ് കണ്ടെടുത്തു നേരത്തെ ഭക്ഷ്യവിഷബാധയേറ്റാണ് കുട്ടി മരിച്ചതെന്നായിരുന്നു നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഭക്ഷ്യ വിഷബാധയേറ്റതല്ലെന്നും വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതിന്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിലുള്ളതെന്നും ആദ്യ സൂചന നൽകിയത് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരിച്ച സംഭവത്തിൽ രാസപരിശോധന പുറത്ത് ഭക്ഷ്യവിഷബാധയേറ്റാണ് യുവതി മരിച്ചതെന്ന് പരിശോധനാ ഫലത്തിൽ വ്യക്തമായി ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ കേസിൽ ഹോട്ടൽ ഉടമകളെ പോലീസ് പ്രതി ചേർത്തു ഒളിവിലുള്ള ഹോട്ടൽ ഉടമയ്ക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ഹോട്ടലുകൾ കൂടി പൂട്ടിച്ചു നടത്തിയത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചതുമായ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും മുപ്പത് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു കേരള സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണത്തിൽ വിഭാഗീയതയുണ്ടാക്കിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് എം എൽ എ പുതിയ വിവാദം ആസൂത്രിതമാണ് കലോത്സവത്തിൽ സസ്യേതര വിഭവങ്ങളും വേണമെന്ന ആവശ്യം ആദ്യം ഉയർന്നത് ഇടതു കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ബലാത്സംഗമടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ പി ആർ സുനുവിനെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു പോലീസ് ആക്ടിലെ വകുപ്പ് എൺപത്തിയാറ് പ്രകാരം ഡി ജി പി ആണ് നടപടിയെടുത്തത് ആദ്യമായാണ് ഈ വകുപ്പ് ഉപയോഗിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സേനയിൽ നിന്നും പിരിച്ചുവിടുന്നത് സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പ്രവീൺ റാണ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു കൊച്ചി കലൂരിലെ ഫ്ളാറ്റിൽ പോലീസ് സംഘം എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇയാൾ കടന്നു കളഞ്ഞത് തൃശൂർ ചാലക്കുടിയിൽ വെച്ച് കാർ തടഞ്ഞെങ്കിലും പ്രവീൺ റാണ കാറിൽ ഉണ്ടായിരുന്നില്ല ആലുവയ്ക്കും ഇടയിൽ ഇയാൾ കടന്നു കളഞ്ഞതായി പോലീസ് സംശയിക്കുന്നുണ്ട് നാലു വാഹനങ്ങൾ പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് വായ്പാ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഐസിഐസി ബാങ്ക് മുൻ സിഇഒ ചന്ദ കോച്ചർ ഭർത്താവ് ദീപക് കോച്ചർ എന്നിവർക്ക് ജാമ്യം ഇരുവരുടെ അറസ്റ്റ് നിയമപരമല്ലെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടു ചന്താ കോച്ചർ ബാങ്ക് മേധാവിയായിരിക്കെ വീഡിയോ കോൺ ഗ്രൂപ്പിന് മൂവായിരത്തി ഇരുനൂറ്റി അമ്പത് കോടി രൂപ വായ്പ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് ഡിസംബർ ഇരുവരെയും സിബിഐ അറസ്റ്റ് ചെയ്തത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഉയർത്തിയ വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നായർ ബ്രാൻഡായി തന്നെ ആരും പ്രൊജക്ട് ചെയ്തിട്ടില്ല കോൺഗ്രസ് പാർട്ടിയും താനും എന്നും ഉയർത്തിപ്പിടിക്കുന്നത് മതേതര നിലപാടാണെന്നും അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു രാഷ്ട്രീയ നേതൃത്വത്തെ എതിർക്കാൻ എല്ലാവർക്കും അധികാരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമുദായ സംഘടനകൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാം വിവാദങ്ങളെ ഏറ്റുപിടിക്കുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഉപദേശം കോൺഗ്രസ് ഗൗരവമായി എടുത്തപ്പോഴെല്ലാം അത് പാർട്ടിക്കും ഇന്ത്യക്കും ഗുണം ചെയ്തുവെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യത്തിന് നല്ല നാളുകൾ വരാൻ മതേതര ശക്തികൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കെഎസ്ആർ ടി സി ബസ്സുകളില് പരസ്യം നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സുപ്രീംകോടതി മരവിപ്പിച്ചു പരസ്യം പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി നല്കിയ പുതിയ സ്കീം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീംകോടതി തേടി ദിവസങ്ങളായി സുല്ത്താൻ ബത്തേരി ടൌണില് ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന കാട്ടുകൊമ്പൻ പി എം ടുവിനെ പിടികൂടി വനംവകുപ്പ് ഇന്ന് രാവിലെ ഒന്പത് മണിയോടെയാണ് ആനയെ വളഞ്ഞ് വനപാലകര് മയക്കുവെടിവെച്ചത് ബഫർ സോൺ വിഷയത്തിൽ വ്യക്തത തേടി കേന്ദ്രം നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി കേരളം കേരളത്തിന്റെ ആശങ്കകൾ വ്യക്തമാക്കിയാണ് ഹർജി നേരത്തെ സംസ്ഥാനം ബഫർ സോൺ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ഷങ്കറാണ് ഹർജി ഫയൽ ചെയ്തത് പതിനൊന്നിനാണ് സോൺ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിലെ റോഡ് നവീകരണത്തിൽ കാൽനടയാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ തടഞ്ഞുള്ള നിർമ്മാണത്തിൽ ഇടപെട്ട് കെഎംആർഎല്ലും കൊച്ചി കോർപ്പറേഷനും അപകടങ്ങൾ ഉയരുന്ന ഇടങ്ങളിൽ കാൽനടയാത്രയ്ക്കുള്ള പ്രത്യേക സൌകര്യം ഒരുക്കുമെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ഉദുമ കേസിൽ എട്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യപേക്ഷ സുപ്രീംകോടതി തള്ളി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് സംഭവം അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് ജാമ്യപേക്ഷ തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു അതോടൊപ്പം പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കാതെ ഒളിവിലാണെന്ന് സംസ്ഥാനത്തിന്റെ വാദവും കോടതി അംഗീകരിച്ചു ായ അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ് സ്റ്റേജ് ഷോകളിൽ നിന്നടക്കം കിട്ടിയ വരുമാനത്തിന് ജി എസ് ടി നൽകാനാണ് നോട്ടീസിൽ നിർദ്ദേശിക്കുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്കാണ് സംഘടന രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടി ആണ് അടയ്ക്കേണ്ടത് ഇക്കാര്യത്തിൽ അധികൃതർക്ക് ഉടൻ മറുപടി നൽകുമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചു ത്രിപുരയില് സിപിഎമ്മും കോൺഗ്രസും നിയമസഭാ തെരഞ്ഞെടുപ്പില് സഹകരിക്കും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ത്രിപുരയുടെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി അജയ് കുമാറും ചര്ച്ച നടത്തി സഹകരണത്തില് അന്തിമ തീരുമാനം ഇന്നും നാളെയുമായി നടക്കുന്ന ത്രിപുര സിപിഎം സംസ്ഥാന സമിതി യോഗത്തിലുണ്ടാകും കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യരെ കുറിച്ച് പുസ്തകം പുറത്തിറക്കാൻ കർണാടക ബി ജെ പി മന്ത്രി സിദ്ധരാമയ്യരുടെ ഭരണകാലത്തെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് പുസ്തകം സിദ്ധരാമയ്യയെ ടിപ്പു സുൽത്താന്റെ വേഷത്തിൽ ചിത്രീകരിക്കുന്ന ഒരു കാർട്ടൂൺ ആണ് പുസ്തകത്തിന്റെ കവറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യവട്ടത്ത് ഈ മാസം പതിനഞ്ചിന് നടക്കാനിരിക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് നികുതി വർദ്ധനക്കെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാവപ്പെട്ടവനും ക്രിക്കറ്റ് കാണണം ടിക്കറ്റ് നിരക്ക് വർധനക്ക് നീതീകരണമില്ലെന്നും മന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വനിതാ ഐ പി എൽ ടീമുകൾക്ക് ആദ്യ അഞ്ചു വർഷം വരുമാനത്തിന്റെ എൺപത് ശതമാനം നൽകുമെന്ന് ബി സി സി ഐ ഫ്രാഞ്ചസികൾക്കായി ക്ഷണിച്ച ടെൻഡറിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ ഇത് അറുപത് ശതമാനമാക്കി ചുരുക്കും മുതൽ എന്ന നിലയിലേക്ക് മാറ്റുമെന്നും ബി സി സി ഐ അറിയിച്ചു അവസാനിച്ചു